കുട്ടികളിലും മുതിർന്നവരിലൊക്കെ അനീമിയ ഒരുപാട് കാണപ്പെടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ അനീമിക്കാണോ അല്ലെങ്കിൽ കുട്ടികൾ അനീമിക്കാണോ എന്ന് സ്വയം പരിശോധിക്കുവാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ചില ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇതിലുള്ള ആളുകളുടെ സ്കിന്ന് പൊതുവെ എപ്പോഴും ഒരു പെയിൻ യെല്ലോ കളറായിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് ഫീലിംഗ് ലോ, ഭയങ്കര ടയേർഡ്, തീരെ ഊർജ്ജസ്വലത ഇല്ലായ്മ, ഇതൊക്കെ ഒരു പൊതുവായിട്ടുള്ള ലക്ഷണമാണ്. അതേപോലെ എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭയങ്കര ശ്വാസതടസ്സം, ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുന്നതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ഇത്തരം ആളുകളുടെ തൊലി എപ്പോഴും ഡ്രൈ ആയിരിക്കും, മുടി എപ്പോഴും ഡ്രൈ ആയിരിക്കും, അതേപോലെ നഖം എപ്പോഴും ഒരു കളർ ചേഞ്ച് ഉള്ള ഒരു അവസ്ഥയിലായിരിക്കും കാണപ്പെടുക. കൈകാലുകളൊക്കെ തൊട്ടു നോക്കുന്ന സമയത്ത് എപ്പോഴും വളരെ വളരെ ഒരു കൂളായിട്ടുള്ള, വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പം ഈ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ദൂരവ്യാപകമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്ക് ഇത് വളരെ സീരിയസ് ആയിട്ട് ഓർമ്മക്കുറവിനും അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി കുറവിനും കുട്ടികളുടെ പഠനമൊക്കെ തടസ്സപ്പെടുന്ന രൂപത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതിന് പുറമെ അയൺ റിച്ച് ഫുഡ്സ് ആയിട്ടുള്ള ഇപ്പോൾ റെഡ് മീറ്റ്, ബ്രോക്കോളി, അതേപോലെ നിങ്ങൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും. അതേപോലെ ഒരുപാട് അയൺ റിച്ച് ഫുഡിൻ്റെ ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ഡോക്ടർ പറയുന്ന ഡയറ്റോ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ അവസ്ഥയിൽ നിന്ന് റീകവർ ആവണം. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് അല്ലെങ്കിലും അതിന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് കാരണമാവാറുണ്ട്. ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ് ലൈക്ക് ദിസ് ഫോളോ ഹൈലൈറ്റ് മീഡിയ.